അപ്പോൾ ഐഫോണിൻ്റെ ആ ഒരു 16 സീരീസിൻ്റെ ലീക്കൊക്കെ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കാണാം. ആപ്പിളിൽ ഇത് എന്ത് പറ്റിയെന്നറിയില്ല, അവരുടെ ഐഫോണിൽ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പരിപാടികളൊക്കെ അവർ ചെറുതായിട്ട് മാറ്റുന്നുണ്ട്. മെയിനായിട്ട് സ്പെക് ഇൻക്രിമെൻറ്റ്, പിന്നെ ഡിസൈൻ ചേഞ്ച്. പിന്നെ പതിവ് പോലെ അവരുടെ ആ ഒരു ഡിസ്പ്ലേയിലുള്ള പരിപാടി 60+ ആ ഒരു റിഫ്രഷ് റേറ്റ് ഇപ്പോഴും 60Hz തന്നെയായിരിക്കും പതിവ് പോലെ. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഈ ഒരു 16 വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആപ്പിൾ യൂസേഴ്സിൻ്റെ ആ ഒരു എന്താ പറയുക, കസ്റ്റമർ ഫീഡ്ബാക്ക് വെച്ച് അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ഇഷ്ടം അനുസരിച്ച് പരിപാടി ഇറക്കാനുള്ള പരിപാടിയാണ് ഇപ്പം ഈ 16 കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഡിസൈൻ ചേഞ്ച് വന്നിട്ടുണ്ട്. കാരണം iPhone 14 തന്നെയാണ് iPhone 15. ഡിസൈൻ ചേഞ്ചും പിന്നെ ആ ഒരു എസ്തെറ്റിക് ലുക്കൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ സെയിം സംഭവം തന്നെയാണ്. അതേപോലെ തന്നെയാണ് ആ ഒരു പ്രോ എഡിഷനും. ഓക്കെ, ഐഫോണിൻ്റെ ആ ഒരു 12 തൊട്ട് അല്ലെങ്കിൽ 11 തൊട്ടുള്ള ഡിസൈനാണ് ഈ ഒരു എന്താ പറയുക 15 പ്രോ വരെ വന്നിട്ടുള്ളത്. ക്യാമറ വലുതായി വരുന്നതല്ലാണ്ട് ഒരു രക്ഷയില്ല, ആ സെയിം ഡിസൈൻ തന്നെ. ഇപ്പോഴും ഇനി അടുത്ത 16 അതേ ഡിസൈൻ തന്നെയാണ്. പിന്നെ മെറ്റീരിയൽസ് പതിവ് പോലെ കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയ ടൈറ്റാനിയം ആയിരിക്കും ഇതിലും വരിക. പിന്നെ എന്താ പറയുക, ചിലപ്പോൾ ബെസല് കുറച്ച് കുറയ്ക്കുമായിരിക്കും. പിന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് പ്രോയിൽ നമ്മൾ കാണുക. അപ്പോൾ ഈ ഒരു ഇവൻറ്റിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഡിവൈസസ് എന്ന് പറയുമ്പോൾ 16 ആണ് മെയിനായിട്ടും വരാം. 16 വരും, പിന്നെ 16 Pro 16 Pro Max വരും. ഇപ്പോൾ ഇവിടെ 16 Pro 16 Pro Max സൈസ് ഡിഫറൻസ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു 15 Pro 15 Pro Max വെച്ച് നോക്കുമ്പോൾ സിമ്പിളായിട്ട് പറയാനും 6.1 6.7 ആയിരുന്നു ഡിസ്പ്ലേ സൈസിലേക്ക് വരുമ്പോൾ. പക്ഷേ ഈ 16 Pro അതുപോലെ 16 Pro Max വരുമ്പോൾ ഡിസ്പ്ലേ സൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 6.3 അതുപോലെ 6.9. അപ്പോൾ ആ ഒരു 16 Pro Max എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂജ് ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ S24 Ultra വലിയൊരു ഫോണായിരിക്കും. അപ്പോൾ ഇവിടെ മെയിനായിട്ടും സ്പെക് ബമ്പ് വന്നെന്ന് പറഞ്ഞു, ഡിസൈൻ ചേഞ്ച് വന്നെന്ന് പറഞ്ഞു, എവിടെയാണ് വന്നിട്ടുള്ളത്? ഐഫോണിൻ്റെ ആ ഒരു 16 പ്ലസിനാണ് ഡിസൈൻ ചേഞ്ച് വന്നിട്ടുള്ളത്. വന്നിട്ടുണ്ടോ എന്നറിയില്ല. ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ ഏകദേശം ഫൈനലൈസ് ചെയ്ത പോലെയാണ് ആ ഒരു പുതിയ ഡിസൈൻ. അതിനു മുമ്പ് AI കളികളെ പറ്റി പറയുകയാണെങ്കിൽ ഐഫോണിലും നമ്മുടെ AI കളികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു iPhone 16 ഫുള്ളി ഒരു AI ഫോണല്ല. ഓക്കെ, കാരണം ഡിസൈനിൽ അവർ മാറ്റം വരുത്തി, അതുപോലെ സ്പെക്കിൽ മാറ്റം വരുത്തി. ഞാൻ ആദ്യം പറഞ്ഞു വരാൻ പോകുന്ന ഈ ഒരു 16 പവർ ചെയ്യുന്നത് 8GB RAM പിന്നെ സ്റ്റോറേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 256GB ഇൻറ്റേർണൽ മെമ്മറി ആയിട്ടാണ് വരാൻ. അപ്പം ആ ഒരു ബേസ് വേരിയൻറ്റ് തന്നെ 8GB RAM വരുമ്പോൾ അതിനകത്ത് വരുന്ന ചിപ്പ്, ഞാൻ അതിലേക്ക് വരാം, ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊന്നും ജസ്റ്റ് ഊഹിക്കാം. ഇപ്പോൾ തന്നെ ഐഫോണിൻ്റെ ആ ഒരു 15 പ്ലസിൻ്റെ ഒക്കെ പെർഫോമൻസും അതുപോലെ തന്നെ 14 പ്ലസിൻ്റെ ഒക്കെ പെർഫോമൻസ് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇപ്പോഴും യൂസ് ചെയ്യുന്നവരുണ്ട്, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അപ്പം 16 എന്ന് പറയുമ്പോൾ ഒരു ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ളൊരു ഫോൺ തന്നെയായിരിക്കും. നല്ല രീതിയിലുള്ള റാം, 8GB RAM ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രോയിൽ കിട്ടുന്ന അതേ പെർഫോമൻസ് കിട്ടും, പക്ഷേ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ 16 പ്ലസിലുള്ള ആ ഒരു ഡിസൈൻ ചെയ്യുന്നത് പറയാനായിട്ട് കംപ്ലീറ്റ് റീഡിസൈൻഡ് എന്ന് പറയാം. ഇതാണ് പരിപാടി. ഓക്കെ, ആ ഒരു ക്യാമറ സെറ്റപ്പ് വെർട്ടിക്കലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മെയിനായിട്ടും അവരുടെ ഫേഷ്യൽ വീഡിയോ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഫീച്ചർ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. ഇതുവരെ നമുക്കത് പ്രോയിലായിരുന്നു റെക്കോർഡ് ചെയ്യാൻ പറ്റിയിരുന്നത്. ഇതിപ്പം ആ ഒരു 16 പ്ലസിലും റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇത് മെയിനായിട്ടും അവരുടെ ആ ഒരു വിഷൻ പ്രോ ഹെഡ്സെറ്റിലേക്ക് ആ ഒരു പരിപാടിക്ക് വേണ്ടിയാണ്, അതിനകത്തേക്ക് വീഡിയോ റെക്കോർഡ് ചെയ്ത് ആ ഒരു എഫക്റ്റിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡിസൈൻ ചേഞ്ച് വന്നിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി തോന്നിയത് ആ ഒരു iPhone XR ഉണ്ടല്ലോ, അതിനകത്ത് ഒരു ക്യാമറ കൂടി അഡീഷണൽ ആഡ് ചെയ്ത് ഒരു ബോർഡർ കൊടുത്തു, ആ ഒരു ഫ്ലാഷ് സൈഡിൽ വെച്ചു, ഒരു മൈക്രോഫോൺ കൊണ്ട് വെച്ചു. അതല്ലാതെ വലിയൊരു എന്താ പറയുക, ഒരു ഐക്കോണിക് ഡിസൈൻ എന്നൊന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കാലങ്ങൾക്ക് ശേഷം ഒരു ഡിസൈൻ ചേഞ്ച് ആ ഒരു ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള ഡിവൈസിന് വന്നു, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ പെർഫോമൻസ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു iPhone 16 ഒരു ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള ഡിവൈസ് ആയിരിക്കും, കാരണം പുതിയ ചിപ്സെറ്റാണ് രണ്ട് ഡിവൈസിനും വരുന്നത്. പഴയ പോലെ ഇപ്പം അതായത് ആ ഒരു 15 കാണിച്ച പോലെ 14 Pro ചിപ്പ് എടുത്ത് 15 വെക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് പുതിയൊരു ചിപ്പാണ്. രണ്ട് ചിപ്സെറ്റാണ് ഈ ഒരു 16 വേണ്ടി അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, മെയിനായിട്ടും A18 ഉം A18 Pro. A18 എന്ന് പറയുന്നത് പുതിയൊരു ചിപ്പാണ്. മെയിനായിട്ടും AI ടാസ്കും കൂടിയും വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കേപ്പബിലിറ്റി ഉള്ളൊരു ചിപ്പായിരിക്കും A18. ഇപ്പം ഈ ഒരു A18 നമുക്ക് 16 പ്ലസിലും കാണാൻ പറ്റും. പിന്നെ A18 Pro ആയിരിക്കും നമ്മുടെ ആ ഒരു 16 Pro 16 Pro Max വരാം. ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് നമുക്കൊരു ഊഹം വെച്ച് പറയുകയാണെങ്കിൽ, അതിലൊരു റൂമേഴ്സിൻ്റെ ഇത് വെച്ച് പറയുകയാണെങ്കിൽ, A18 Pro എന്ന് പറയുന്നത് ഇതിലൂടെ ഗ്രാഫിക്സ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ടാസ്ക്, അതായത് ഗെയിമിങ് അതുപോലത്തെ പരിപാടികളൊക്കെ അടിപൊളിയായിരിക്കും. മെയിനായിട്ടും ഗ്രാഫിക്സ് സ്കോർസ് ഒക്കെ കൂടുതലായിരിക്കും A18 Pro. ഇതൊക്കെ പറഞ്ഞത് എല്ലാം റൂമേഴ്സിൻ്റെ ബേസിലാണ്, ആപ്പിളിൻ്റെ കാര്യമാണ്. ഓക്കെ, കാരണം ഈ സെയിം സെറ്റപ്പ് തന്നെയാണ് iPhone 15 ലോഞ്ചിനെ പറ്റി പറഞ്ഞപ്പോഴും എല്ലാ ടെക് കമ്മ്യൂണിറ്റിയും പറഞ്ഞത്. പിന്നെ ഈ ഒരു ചിപ്സെറ്റിൻ്റെ ഫാബ്രിക്കേഷൻ വരുന്നത് 3 നാനോമീറ്ററാണ്. അത് ഇൻഡസ്ട്രിയിൽ തന്നെ 3 നാനോമീറ്റർ ആയിട്ടുള്ള വേറൊരു ചിപ്സെറ്റ് ഇല്ല.
സ്നാപ് ഡ്രാഗൻ്റെ 8 Gen 3 പോലും ഇപ്പോഴത്തെ ആ ഒരു 4 nanometer സെറ്റപ്പിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു പെർഫോമൻസിൻ്റെ ഭാഗത്തേക്ക് വരുന്ന റൂമേഴ്സിനെ പറ്റി പറയാനായിട്ട്. ഡിസൈൻ അടക്കം അതുപോലെ റൂമേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി കഴിയുമ്പോൾ ഇത് അവസാനം മാറ്റാൻ ചാൻസസ് വളരെ കുറവാണ് ഈ ഒരു അവസാന സമയത്ത്. എങ്കിലും നമുക്ക് ഇത് വരുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലാതെ ഇത് തന്നെ വരുമെന്നൊന്നും പ്രതീക്ഷിച്ചിരിക്കേണ്ട, ചിലപ്പോൾ മാറിയേക്കാം. ഇനിയിപ്പോൾ കോമൺ ആയിട്ടുള്ള കുറച്ച് അഡീഷണൽ റൂമേഴ്സ് എന്ന് പറയുന്നതായിട്ട് ഡിസൈൻ തന്നെയാണ്. അതായത് ഒരു എക്സ്ട്രാ ബട്ടൺ കൂടി നമ്മുടെ ആ ഒരു ഐഫോൺ 16 series ഫുള്ളായിട്ട് വരുന്നുണ്ട്. 16 plus, 16 Pro, 16 Pro Max വരുന്നുണ്ട്. അത് ഒരു കപ്പാസിറ്റീവ് ബട്ടൺ ആയിരിക്കും. മെയിനായിട്ടും നമ്മുടെ ഒപ്റ്റിക്കൽ ID ഉണ്ടല്ലോ, മറ്റേ ഹോം സ്ക്രീനുള്ള ടച്ച് ID ഉള്ള ഡിവൈസസ്, അപ്പോൾ ആ സെറ്റപ്പുള്ളൊരു ബട്ടൺ നമ്മുടെ ഫോണിൻ്റെ സൈഡിൽ വരും. മെയിനായിട്ടും ക്യാമറ ഫോക്കസ് ചെയ്യാനും ക്യാമറ ഫോട്ടോ എടുക്കാനും പിന്നെ അഡീഷണൽ ആയിട്ടുള്ള സെറ്റപ്പിനൊക്കെ വേണ്ടിയാണ്. മെയിനായിട്ട് ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള ഫങ്ഷൻസൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ബട്ടൺ ആയിരിക്കും അത്. മെയിനായിട്ടും ബട്ടൺ ആയിരിക്കില്ല, അതൊരു കപ്പാസിറ്റീവ് ബട്ടൺ ആയിരിക്കും. ഫോൺ ഓഫ് ആണെങ്കിൽ അവിടെ ബട്ടൺ എന്ന് തോന്നുന്നില്ല, ഓൺ ആണെങ്കിൽ വൈബ്രേഷൻ മോട്ടറൊക്കെ വെച്ചിട്ടുള്ള വർക്കിംഗ്. അതൊക്കെ വരുമെന്നൊക്കെയാണ് പറയുന്നത്, കണ്ടറിയാം വരുമോ ഇല്ലയോ എന്ന്. അപ്പോൾ അത്രയാണ് ഈ ഒരു 16 series ഫുൾ ഡീറ്റെയിൽസ് പറയാനായിട്ട്. AI വരുന്നുണ്ട്, പിന്നെ 16 series മൊത്തം റീഡിസൈൻ വന്നിട്ടുണ്ട്. അതായത് 16 plus, പിന്നെ 16 Pro ക്യാമറ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. 16 Pro 16 Pro Max 5x ഒപ്റ്റിക്കൽ സൂമാണ് വരിക. അതായത് 2 devices മറ്റേ ഡൗൺ ഗ്രേഡ് ഒന്നും വന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ 15 Pro 15 Pro Max പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിം ക്യാമറ ഫീച്ചേഴ്സ് 2 devices വരുന്നുണ്ട്. പിന്നെ ഉള്ളത് പുതിയ ചിപ്സെറ്റ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഉള്ളത് iOS 18 ആണ്. iOS 18 ഈ ഒരു ഫോൺ ലോഞ്ച് ആകുമ്പോൾ തന്നെ ലോഞ്ച് ചെയ്യും. പിന്നെ ബാക്കിയുള്ളവർക്ക് ആ ഒരു അപ്ഡേറ്റ് ആ ഒരു ആഴ്ച, രണ്ടാമത്തെ ആഴ്ച, അതായത് September 2 ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ AI ഫീച്ചേഴ്സ് ഇപ്പോൾ വരുമോ ചോദിച്ചാൽ ഇല്ല, അത് ഇനി എത്ര നാൾ കേട്ട് വരുമെന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പം ആ ഒരു iOS 18 ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു അടുത്ത ജനുവരി വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം AI പരിപാടിയും ഇനിയും സ്ട്രോങ് ആവുന്നുണ്ടെന്നൊക്കെയാണ് ഇപ്പോഴത്തെ റൂമേഴ്സ് ബേസ്ഡ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അത്രേ ഉള്ളൂ iPhone 16 series ലൈനപ്പിനെ പറ്റി പറയാനായിട്ട്. പ്രൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് ഇൻക്രിമെൻറ്റ് വരാൻ എന്തായാലും ചാൻസ് ഉണ്ട്. കാരണം സ്പെക് കൂടിയിട്ടുണ്ട്, ഡിസൈൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് ഈ ഒരു 16 series നല്ല രീതിയിൽ ഹൈപ്പ് കയറ്റി സെയിൽ ചെയ്യാനായിട്ടാണ്. കാരണം AI ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ 50 യൂസ് ചെയ്യുന്നവരായാലും 30 യൂസ് ചെയ്യുന്നവരായാലും ഒരു അപ്ഗ്രേഡ് ചെയ്യണമെന്നൊരു മൈൻഡ് സെറ്റിലേക്ക് ആയിരിക്കും ഈ ഒരു ഫോൺ ഇറങ്ങുക. അപ്പോൾ ഇനിയിപ്പോൾ 15 and 13 ഒക്കെ യൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ മാറണമെന്ന് ചോദിച്ചാൽ AI ഫീച്ചേഴ്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും മാറണം, അല്ലാതെ നിങ്ങൾക്ക് കിട്ടില്ല. അതല്ല, നിങ്ങൾക്ക് കുഴപ്പമില്ല, AI ഫീച്ചേഴ്സൊന്നും ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കുഴപ്പമില്ലെങ്കിൽ മറ്റേ ആ ഒരു പഴയ ഡിവൈസ് തന്നെ തുടങ്ങുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എന്തായാലും അപ്ഗ്രേഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു ഇവൻറ്റിൽ അടുത്ത എക്സ്പെക്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് അവരുടെ വാച്ച് സീരീസുകളാണ്. വാച്ച് 10, പിന്നെ വാച്ച് Ultra 3, പിന്നെ വാച്ച് SE 3, പിന്നെ AirPods 4 വരുന്നുണ്ട്. അപ്പോൾ iOS 16 series പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഈ ലീക്കൊക്കെ സത്യമാണോ, അല്ലെങ്കിൽ ഈ ഒരു iOS 16 and 16 Plus ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് നല്ലതായിരിക്കും. കാരണം എനിക്ക് വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്കും ആ ഒരു ഒപ്പീനിയൻ ആണോ എന്ന് അറിയാനായിട്ടാണ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പം പതിവ് പോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ 15 Pro എടുക്കുമ്പോൾ അപ്പം തന്നെ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് iPhone ആ ഒരു 16 Pro മാറുന്നത്? ഓക്കെ, AI ഫീച്ചർ നോക്കിയിട്ടാണോ, അല്ലെങ്കിൽ പുതിയ ഡിസൈൻ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണോ, അതോ ഫോൺ പറക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണോ എന്നൊക്കെ ജസ്റ്റ് കാലം കമൻറ്റ് ചെയ്യാം, അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ ഒരു iPhone 16 series അടിപൊളിയാകുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം കുറേ AI പരിപാടികളൊന്നും കുത്തി നിറയ്ക്കാത്തതുകൊണ്ടും പിന്നെ അവർ ഫോണും ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടും ആ ഒരു റീഡിസൈൻ വന്നുകൊണ്ടും പിന്നെ ആ ഒരു സ്പെക്ക് ഇൻക്രിമെൻറ്റ് വന്നുകൊണ്ടും iOS 16 series അടിപൊളിയാവാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ iOS 16 ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.